Hey guys and welcome to another video of 3-Men Crew. നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറായിരിക്കണം, കാരണം പെങ്ങളെ കല്യാണം കയറുന്നതുകൊണ്ട് ഭയങ്കര വിഷയം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാൻ ടൈം ഒന്നും കിട്ടിയില്ല. ഞാൻ കുറേ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്തിടണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടെണ്ണം മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ, അത് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റുള്ളൂ. ബാക്കി ഷൂട്ടും നടന്നില്ല, അപ്ലോഡ് നടന്നില്ല, അങ്ങനെ അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. അപ്പോൾ മറ്റു ഇൻഡസ്ട്രീസിലും ബോളിവുഡിനെ കടത്തി വെട്ടിക്കുന്ന ഫിലിംസൊക്കെ വന്ന കാരണം ബോളിവുഡിന് മൊത്തത്തിൽ സീനിയായിട്ടുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ 2019 തുടങ്ങിയ ടൈമിൽ കുറേ എപ്പിക് ഫിലിംസ് ബോളിവുഡിൽ വന്നിരുന്നു. അപ്പോൾ പഴയ ആ ഒരു ആധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി ബോളിവുഡ് നന്നായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇനി 2019 വരുന്ന കുറച്ച് എപ്പിക് ഫിലിംസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഹെഡ് സ്കോട്ട്, ആം ഉബൈസ് ഫ്രം 3-മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബോളിവുഡിന് ഏറെക്കുറെ സീൻ കിട്ടിയത് ബാഹുബലി സീരീസ് ഇറങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷം ബോളിവുഡ് ഫാൻസ് തന്നെ മറ്റു ഭാഷയിൽ വരുന്ന ഫിലിംസ് കണ്ട് ബോളിവുഡിൽ ഇങ്ങനത്തെ ഒരു ഐറ്റല്ല എന്ന് പറഞ്ഞിട്ട് ബോളിവുഡിനെ തന്നെ കളിയാക്കിയിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ബോളിവുഡിൽ കൂടുതലും അഡൽറ്റ് കണ്ടൻറ്റിലുള്ള ഫിലിംസും റോഹിത് ഷെട്ടിയുടെ സ്കോർപിയോ പറത്തുന്ന ടൈപ്പിലുള്ള കുറേ കൊമേഴ്ഷ്യൽ ടൈപ്പിലുള്ള ഫിലിംസൊക്കെ ആയിരുന്നു ബോളിവുഡിൽ കൂടുതലും വന്നത്. പക്ഷേ എന്നാലും രാജ്കുമാർ റാവു, ആയുഷ്മാൻ ഖുറാൻ, അക്ഷയ് കുമാർ ഇവരുടെ വെറൈറ്റി ഫിലിംസൊക്കെ ബോളിവുഡിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ബോളിവുഡ് കുറച്ച് കാലം പിടിച്ചതൊക്കെ. പക്ഷേ ഇപ്പോൾ 2019 പകുതി ആകുമ്പോഴത്തേക്കും ഗള്ളി ബോയ്, കബീർ സിംഗ്, ആർട്ടിക്കൽ 15, സൂപ്പർ 30, ഊരി ഇങ്ങനത്തെ കുറേ എപ്പിക് ഫിലിംസൊക്കെ ബോളിവുഡിന് കിട്ടിത്തുടങ്ങി. പഴയ ആ ഒരു സ്ട്രെങ്ത് തിരിച്ചു പിടിക്കാൻ ബോളിവുഡ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി എന്താ പറയുക, നമ്മളെ ബാക്കിയുള്ള 6 മാസം, ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 6 മാസങ്ങളിൽ ബോളിവുഡിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് എപ്പിക് ഫിലിംസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ജോൺ അബ്രഹാമിനെ നായകനാക്കി നിഖിൽ അഡ്വാനി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് ബട്ട്ലൗസ്. 2008 നടന്ന ഓപ്പറേഷൻ ബട്ട്ലൗസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫിലിം വരുന്നത്. 2007 and 2008 നടന്ന ബോംബ്ലാസ്റ്റിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഡൽഹി പോലീസ് പ്ലാൻ ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ബോളിവുഡിൽ മിസ് ചെയ്യുന്ന ഒരു പോലീസ് ഫിലിമായിരിക്കാം ബട്ട്ലൗസ്. കാരണം എന്തെന്ന് വെച്ചാൽ, ബോളിവുഡിൽ ലാസ്റ്റ് വന്ന പോലീസ് ഫിലിംസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15 മാത്രമാണ് കുറച്ച് നല്ലതെന്നൊക്കെ പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ ചവറ് പോലെ വന്ന പോലീസ് ഫിലിംസ് ാണ്. അപ്പോൾ ബട്ട്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ത്രില്ലറാണ്, അതുപോലെ തന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു ഫിലിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബോളിവുഡിൽ ലാസ്റ്റ് വന്ന പോലീസ് ഫിലിംസൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പിൽ വന്ന ഫിലിംസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫിലിം നല്ല വിജയമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ബോളിവുഡിലെ സീനിയർ ആക്ടേഴ്സിൽ ഇപ്പോൾ ഫോമിലുള്ളൊരു ആക്ടറാണ് അക്ഷയ് കുമാർ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കുറേ എപ്പിക് ഫിലിംസൊക്കെ അക്ഷയ് കുമാറിൽ നിന്ന് ലഭിച്ചിരുന്നു. സോ വീണ്ടും അങ്ങനത്തെ ഒരു ഐറ്റമായിട്ടാണ് അക്ഷയ് കുമാറിൻ്റെ റീ എൻട്രി. ജഗൻ ശക്തി ഡയറക്റ്റ് ചെയ്യുന്ന മിഷൻ മംഗൾ. അക്ഷയ് കുമാർ കൂടാതെ വിദ്യാബാലൻ, തപ്സി പന്നു, നിത്യ മേനോൻ, സോനാക്ഷി സിൻഹ ഇങ്ങനത്തെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ മാസ് ഓർബിറ്ററി മിഷൻ്റെ ഇൻസിഡൻസുമായിട്ട് ലൂസ്ലി ബേസ്ഡ് ആണ് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി. സാഹോ പോലത്തെ ഒരു ബൈലിംഗൽ ഫിലിമുമായിട്ട് ക്ലാഷ് റിലീസിൽ പിടിച്ചു നിൽക്കാൻ മിഷൻ മംഗളിനെ കൊണ്ട് സാധിക്കുമോ എന്ന് കണ്ടറിയാം. ബോളിവുഡിൽ ആക്ഷൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ ചാൻസുള്ള 2 നടന്മാർ ഫേസ് ഓഫ് ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ഫിലിം വാർ. സിദ്ധാർത്ഥാനന്ദ് ഡയറക്റ്റ് ചെയ്ത് യശ്രാജ് ഫിലിംസിൻ്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് ഈ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈഗർ ജിന്ദയ്ക്ക് ശേഷം യശ്രാജ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം എന്ന പ്രത്യേകതയും, അതുപോലെ തന്നെ 11 വർഷങ്ങൾക്ക് ശേഷം ഹൃതിക് റോഷൻ യശ്രാജ് ഫിലിംസിൻ്റെ ഫിലിമിൽ അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഒരു ഫിലിമിനുണ്ട്. ടീസർ വന്നപ്പോൾ ക്യാമറ ആംഗിൾസും ആക്ഷൻ രംഗങ്ങളെല്ലാം കിടുക്കിയിട്ടുണ്ട്. ഹൃതിക് റോഷനും ടൈഗർ ഷ്രോഫ് എന്നൊക്കെ പറയുമ്പോൾ ആക്ഷൻ്റെ ഒരു 5-6 കളി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചേക്കാം. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിവസത്തിലാണ് ഈ ഒരു ഫിലിം റിലീസ് ചെയ്യുന്നത്. സാഹോ പോലത്തെ ഒരു ഫിലിമൊക്കെ തെലുങ്കിൽ നിന്ന് വരുമ്പോൾ അതുമായിട്ട് പിടിച്ചു നിൽക്കാൻ ബോളിവുഡിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം ആയിരിക്കാം സിദ്ധാർത്ഥാനന്ദിൻ്റെ വാർ. ഇമ്രാൻ ഹാഷ്മി നായകനാവുന്ന ഒരു മിലിറ്ററി ബേസിൽ വരുന്ന ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് ക്യാപ്റ്റൻ നവാബ്, ഡയറക്റ്റഡ് ബൈ ആൻ്റണി ഡിസൂസ. ഒരു സ്പൈ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ നവാബ് ആദ്യം ഇന്ത്യയുടെ സ്പൈ ആവും, പിന്നെ പാകിസ്ഥാൻ്റെ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഡബിൾ ഏജൻ്റ് ആണെന്നുള്ള കാര്യം രണ്ട് സൈഡും അറിയുമ്പോഴത്തേക്കും അത് നവാബിനെ തന്നെ മൊത്തത്തിൽ സീനാവുന്നു. ഒന്നെങ്കിൽ നവാബിനെ ആരെങ്കിലും ഫ്രെയിം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീനാവാം. സജിത് ഗുപ്തയാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് നിതിൻ ഉദബ്ദായയാണ്. 2010
2017 റിലീസ് ചെയ്യേണ്ട ഫിലിമായിരുന്നു. പക്ഷെ പ്രൊഡക്ഷനിൽ എന്തൊക്കെയോ സീനൊക്കെ വന്നിട്ട് ഡിലേ ആയി പോയതാണ്. 2019 ഈ ഒരു ഫിലിം റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ബ്രിട്ടീഷ് റൂളിൻ്റെ ടൈമിൽ ഇന്ത്യയിൽ നടന്ന ഒരു ഐഫ ഷീൽഡ് കപ്പിൻ്റെ കഥ പറയുന്ന ഫിലിമാണ് 1911. അന്ന് ആദ്യമായ ടൂർണമെൻറ്റിൽ കയറുന്ന ഏഷ്യൻ ടീമായ മോഹൻ ബഗാൻ ചാമ്പ്യൻസ് ആവുന്ന ഇൻസിഡൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം മേക്ക് ചെയ്യുന്നത്. ഈസ്റ്റ് യോർക്ക്ഷയറിനെ 2-1 തോൽപ്പിച്ചിട്ടാണ് അന്നത്തെ ടൂർണമെൻറ്റിൽ മോഹൻ ബഗാൻ ചാമ്പ്യൻസ് ആയത്. ജോൺ അബ്രഹാമാണ് ഈ ഒരു ഫിലിമിൽ നായകനായിട്ട് എത്തുന്നത്. ശിവദാസ് ബദൂരി എന്ന ഫുട്ബോളറായിട്ടാണ് ഈ ഒരു ഫിലിമിൽ ജോൺ അബ്രഹാം വരുന്നത്. സുജിത് സർക്കാരാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. ജെ എ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ജോൺ അബ്രഹാം തന്നെയാണ് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുട്ബോൾ ജോൺ അബ്രഹാമിൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ കാരണം ജോണ് തന്നെയാണ് അങ്ങേരെ കാസ്റ്റ് ചെയ്തത്. എന്തായാലും ഒരു എപ്പിക് ഫുട്ബോൾ ഫിലിം ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.